നാം കാമത്താൽ പ്രവർത്തിക്കുന്നവരാണ്. ബ്രഹ്മം കാമത്തിന് ഓർഡർ കൊടുക്കുന്ന ആളാണ്. ഇത്രയും ജീവജാലങ്ങൾക്കൊക്കെ ചുരുളഴിയണം അല്ലേ? ഓക്കെ, ഹേ കാമ കമയ എന്ന് ഓർഡർ കൊടുക്കുന്ന അർത്ഥം. ഇതിനെയാണ് മറ്റു പ്രകാരത്തിൽ മായ എന്നൊക്കെ പറയുക. അപ്പൊ ഭഗവാൻ മായയെ തൻ്റെ വശത്തിൽ നിർത്തിക്കൊണ്ടാണ് ഈ സൃഷ്ടി ആദി ലീല നിർവഹിക്കുന്നത്, ഇവൻ അവതാരങ്ങളും സാധിക്കുന്നത്. വേറൊരു വസ്തുതയും കൂടി ചൂണ്ടിക്കാണിക്കുന്നത്, തസ്മാ സ്വാതന്ത്ര്യം കാമേഷു ബ്രഹ്മണ അതഹ നാനാപ്തകാമം ബ്രഹ്മ സാധനാന്തര അനപേക്ഷത്വാച്ച അനാപ്തകാമനല്ല ബ്രഹ്മം. പിന്നെയോ ആപ്തകാമനാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കാമങ്ങളും നിവർത്തിതനായവനാണ് എന്ന് പറഞ്ഞാൽ കാമമില്ലാത്തവനാണ്. കാമം ഇദ്ദേഹത്തെ പരിമിതപ്പെടുത്തുന്നില്ല, അതാണ് സാരം. പിന്നെയോ സാധനാന്തര അപേക്ഷയും ഇല്ല. എന്താ സാധനാന്തര അപേക്ഷ എന്ന് പറഞ്ഞാല്? കിംച യഥാ അന്യേഷാം ആത്മഭൂത അനാത്മഭൂത ധർമാദി നിമിത്ത അപേക്ഷാഹ കാമാഹ സ്വാത്മവ്യതിരിക്ത കാര്യകരണ സാധന അന്തര അപേക്ഷാഹ ച. അനാത്മഭൂതങ്ങളായിട്ടുള്ള ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ കാമങ്ങൾ നിശ്ചയിക്കുന്ന ഘടകങ്ങൾ പലതാണ്. എന്തൊക്കെയാണ്? ലഭ്യമായ ശരീരം, ഇന്ദ്രിയങ്ങളുടെ ശേഷി, മനസ്സിലെ ചിന്തകൾ, ബുദ്ധിയിലെ ജ്ഞാനവിജ്ഞാനം, പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമാനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം കൂടിയാണ് ഓരോരുത്തരുടെയും കാമൺ ഡിസൈഡ് ചെയ്യുന്നത്. ശരിയല്ലേ? ചിലർക്ക് കാലത്ത് നല്ല ചുട്ടുചുട്ടാ ബ്രേക്ക്ഫാസ്റ്റ്, ദോശ എന്നൊന്നും പറഞ്ഞാൽ പോരാ, ചില ദോശയുണ്ട്, പക്ഷെ അങ്ങനത്തെ ദോശ പറ്റില്ല എന്ന് പറയാ ചിലർക്ക്. പിന്നെയോ എന്താ പറയാ, ക്രിസ്പി ജീവൻ വേണം ദോശയ്ക്ക്. രണ്ട് ടൈപ്പ് ദോശയുണ്ട്, ചിലതൊക്കെ ചത്ത ദോശയാണ് എന്ന് പറയാ. ഇനിയും ചിലർക്കാണെങ്കിലോ പഴങ്കഞ്ഞി, പഴങ്കഞ്ഞി അല്ല, എന്താ വെള്ളച്ചോറ്, ആ വെള്ളച്ചോറ്. എന്താ വെള്ളച്ചോറ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടോന്ന് അറിയില്ല, തലേദിവസത്തെ ചോറിൽ വെള്ളം ഒഴിച്ചു വെക്കുകയാണ് വെള്ളച്ചോറ്. ഈ വെള്ളച്ചോറിൽ നിശ്ചയമായിട്ടൊരു സ്പെഷ്യൽ ടൈപ്പ് ഉറുമ്പ് വരാനുണ്ട്, അത് വന്നിട്ടുണ്ടാവും. പിന്നെയോ, പിന്നെ ഒരു എന്താണ് അരി, എന്ത് മുളക്, ഒരു വെളുത്ത നിറത്തിൽ ഇങ്ങനെ ചെറുതായിട്ടുള്ള ആ മുളക് വേണം. കാന്താരി അല്ല, വേറെ പാൽമുളകോ ഏതോട്ടെ, ആ മുളക് വേണം. ഉപ്പ്, ചിലർക്ക് ഇത്തിരി വളിച്ച തൈരും കൂടി ചേർന്ന ഗംഭീരയി. ഇതിപ്പോ എങ്ങനെ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ തമോ ഗുണി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർക്ക് പുളിങ്കറി മതിയെന്ന, ഈ പുളിങ്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ണമൊന്നും വേണമെന്നില്ല, വെറും പുളി കലക്കിയിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ട്, ഇന്നത് മതി. ഇങ്ങനെ തുടങ്ങി ഓരോരുത്തർക്കും എന്തൊക്കെ ആഗ്രഹങ്ങൾ എന്നുള്ളതൊക്കെ നേരത്തെ സമാഹരിതമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളാൽ തീരുമാനിക്കപ്പെടുന്നത്. അച്ഛനും അമ്മയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നർത്ഥം, മനസ്സിലായില്ലേ? അച്ഛനും അമ്മയും നേരിട്ട് പറഞ്ഞ് സ്വാധീനിക്കുന്നത് മാത്രമല്ല, പിന്നെയോ ഒരു അമ്മ ഗർഭിണിയാവുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ ഒക്കെ ഇംപ്രിന്റായിട്ട് പോകും. ചുരുക്കം പറഞ്ഞാൽ നമുക്കൊന്നും കാമിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. കാമത്തിനനുസരിച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ അത് വേറെ,
ഈവൻ കാമത്തിൽ പോലും നമുക്ക് സ്വാതന്ത്ര്യമില്ല, പിന്നെയോ അതിങ്ങനെ ഗിളു 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 ഇപ്പളും വരികയാണ്. സോ വി ഹാവ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദാറ്റ്. സാധനാന്തര അനപേക്ഷത്വം, സാധനാന്തര അനപേക്ഷത്വം ബ്രഹ്മത്തിനുണ്ട്, നമുക്കതില്ല. കിംച യഥാ അന്വേഷാം ആത്മബുധ ധർമാദി നിമിത്ത അപേക്ഷാഹ. ധർമ്മ ആദി നിമിത്തം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്തൊക്കെ ഘടകങ്ങൾ തീരുമാനിക്കുന്നു? പ്രകൃതി, പ്രകൃതി ബലവതിയാണ് എന്ന് മൂന്നാം അധ്യായത്തിൽ ഭഗവാൻ പരിചയപ്പെടുത്തി തരും. എന്താ പ്രകൃതി എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ ജന്മത്തിലെ സംസ്കാരം മുഴുവൻ ഈ ജന്മത്തിൻ്റെ ഏർലി മോർണിംഗിൽ അവൈലബിൾ ആവുന്നതാണ് പ്രകൃതി. അത് വളരെ ബലവതിയാണ്, അതാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളെങ്ങനെ ഇരിക്കണം. കാമാഹ സ്വാത്മവ്യതിരിക്ത കാര്യകരണ സാധന അന്തര അപേക്ഷാച്ച. ഇതുപോലെ തന്നെ തന്നിൽ നിന്ന് വ്യത്യസ്തമായ പല ഘടകങ്ങളും കാമ സാക്ഷാത്കാരത്തിന് ആവശ്യമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണമെങ്കിലേ എന്തൊക്കെ ഘടകങ്ങളെ ആശ്രയിക്കണം? റൈറ്റ്, കാമ നിവൃത്തിക്കും അതെ, പല ഘടകങ്ങളെ ആശ്രയിക്കണം.